സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. കോവിഡ് കാലത്തും മുടക്കമില്ലാതെ ശിശുദിനാഘോഷം. ആഘോഷങ്ങൾ നടന്നത് ഓൺലൈനിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നതുകൊണ്ട് ഇക്കുറി ചാച്ചാജിയുടെ ജന്മദിനാഘോഷം ഓൺലൈനിൽ നടത്തുകയായിരുന്നു. പ്രമുഖ സ്കൂളുകളെല്ലാം ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളും ആഘോഷങ്ങളിൽ പങ്കാളികളായി. ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനം. കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 നിറപ്പകിട്ടാർന്ന ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചു വന്നിരുന്നത്. കോവിഡ് എല്ലാം മാറ്റിമറിച്ച ഇക്കൊല്ലം ആഘോഷങ്ങളെല്ലാം ഓൺലൈനിലായി. പതിവ് പോലെ പ്രസംഗം, ചാച്ചാജി വേഷമത്സരം, വിവിധ കലാപരിപാടികൾ എന്നിവയെല്ലാം ഓൺലൈനായി തന്നെ നടന്നു. തൊടുപുഴ ജയറാണി കിൻഡർ ഗാർഡനിലെ കുട്ടികൾ ഓൺലൈനിൽ വിവിധ മത്സരങ്ങൾ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസാ തുണ്ടത്തിൽ ശിശുദിന സന്ദേശം നൽകി. കുഞ്ഞുങ്ങളെ നെഞ്ചിലേറ്റി ലാളിച്ച ചാച്ചാജിക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്തിഷ്ടമായിരുന്നോ കുഞ്ഞുങ്ങളോട് ചാച്ചാജിക്ക്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും. ആട്ടെ, നിങ്ങൾക്ക് ചാച്ചാജിനെ ഇഷ്ടമാണോ? ആരാ ചാച്ചാജി? നിങ്ങൾ ചാച്ചാജിയെ കണ്ടിട്ടുണ്ടോ? ചാച്ചാജി നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. ഇന്ന് തീയതി എത്രയാണെന്നറിയാമോ? നവംബർ 14. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആ, ഇന്ന് ചാച്ചാജിയുടെ ബർത്ത്ഡേ ആന്നേ. നമുക്ക് ചാച്ചാജിയുടെ ബർത്ത്ഡേ ഒന്ന് ഘോഷിക്കണ്ടേ? എങ്ങനെയാണ് ബർത്ത്ഡേ ഘോഷിക്കേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഹാപ്പി ബർത്ത്ഡേ ചാച്ചാജി എന്ന് നമുക്ക് പറയാം അല്ലേ? കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും സഹോദരങ്ങളുമായ ഏഞ്ചലിൻ, എസ്തർ, ഈഥൻ എന്നിവർ ശിശുദിനം ആഘോഷിക്കാൻ വീട്ടുപരിസരത്തെ പ്രകൃതി രമണീയമായ ഇടം തന്നെയാണ് തിരഞ്ഞെടുത്തത്. ചാച്ചാവേഷം ധരിച്ച കുഞ്ഞ് ഈഥനും സഹോദരിമാരും ചേർന്ന് നടത്തിയ പരിപാടികളും ശ്രദ്ധേയമായി. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.